നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരാറ് മുട്ട പുഴുങ്ങിയതെടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ നമ്മളുടെ ആവശ്യം അനുസരിച്ചെടുക്കണേ. 4 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 8 വെളുത്തുള്ളിയും 1 ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. നമുക്ക് 2 പച്ചമുളകും 3 തക്കാളിയും 2-3 കറിവേപ്പിലയും വേണം. 1.5 ടേബിൾസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ വെച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അല്പം വെള്ളവും 4 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണയും വേണം. ഇനി നമുക്ക് പാചകം തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചൂടായപ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനിയിപ്പോൾ എണ്ണ ചൂടായി. നമുക്ക് 1/2 ടീസ്പൂൺ കടുകിടാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് അത് മുരിക്കാൻ നിൽക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കി ഇട്ടാൽ മതിയാവും. എന്നിട്ട് ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇടാം. ഇതിൻ്റെ കൂട്ടത്തിലെ കറിവേപ്പിലയും പച്ചമുളകും ഇടാം. അല്പം ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് മൊരിയിച്ചെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെയാണ് കണക്ക്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകം മതിയാവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ഇടാം. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഈ തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതും അടച്ച് വെച്ച് വാട്ടിയെടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്തേക്ക് നമ്മുടെ കുഞ്ഞൂസ് മുട്ടയൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം. ഈ കാശ്മീരി മുളക് പൊടി ഒരു കളർ കിട്ടാൻ വേണ്ടി ഞാനിട്ടതാണ്. ഇനി ഇതിന് പകരം നമുക്ക് സാധാ മുളക് പൊടിയാണേലും മതി. അതൊരു 1/4 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയാകും, നമ്മുടെ എരിവനുസരിച്ച്. ഇനി ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതിടാം. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം. 3-4 മിനിറ്റ് ചെറു തീയിലിരുന്ന് കഴിയുമ്പോൾ ഈ തക്കാളിയും സവാളയും മസാലകളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും. ഇപ്പം നമ്മുടെ മസാലകളിലെ വെള്ളമെല്ലാം നന്നായി വറ്റിയിട്ടുണ്ട്. നമുക്കിനി മുട്ടയിടാം. കുഞ്ഞൂസാണ് ഈ മുട്ടയൊക്കെ പെറുക്കിയിടുന്നത്. ഇനി ഈ മസാലയെല്ലാം മുട്ടയുടെ മുകളിലേക്ക് പൊതിഞ്ഞ് വെച്ചിട്ട് നമുക്കിത് അടച്ച് വെക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുട്ട റോസ്റ്റ് എന്തായാലും നോക്കാം. ഇതിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മുട്ട റോസ്റ്റ് റെഡിയായി. ഇപ്പം മുട്ട റോസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത തുടക്കക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.